ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രിയ. ഈ വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ പഴയ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പം നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് പ്രിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹെയർ പാക്കാണ് കാണാൻ പോകുന്നത്. ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ടും ഉള്ളിൽ നിന്ന് നല്ല സ്ട്രെങ്ത്തും ഷൈനും കൊടുക്കാനായിട്ടും നല്ല ഉള്ളി ഉണ്ടാവാനായിട്ടും വളരെ നല്ലതാണ്. മാത്രമല്ല താരൻ കളയാനായിട്ടും തലയിലുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ടും വളരെ നല്ലതാണ്. പിന്നെ കണ്ണിന് നല്ല കുളിർമ നൽകാനായിട്ടും, ബോഡി ടെമ്പറേച്ചർ കൂടുതലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ബോഡി നല്ല കൂൾ ചെയ്യാനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ ഓവറോളായിട്ട് നമ്മുടെ മുടിക്കും നമ്മുടെ ശരീരത്തിനും വളരെ നല്ലൊരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കാണുമ്പോൾ അതുകൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഈ പർട്ടിക്കുലർ ഹെയർ പാക്ക് ഞാൻ യൂട്യൂബ് വീഡിയോസിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഹെയർ പാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നാട്ടിലെ വീട്ടിലെ പറമ്പിൽ നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പച്ചപ്പ്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആലോവേറയാണ് ആദ്യം വേണ്ടത്. ഇത് നാട്ടിൽ വീട്ടിലുള്ള ആലോവേറ ചെടികളാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആലോവേറ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഫേസ് പാക്ക് ഹെയർ പാക്കിന് മാത്രമല്ലാതെ ആലോവേറ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ദേഹത്തിന് നല്ല കുളിർമയാണ്. അത് മാത്രമല്ല കുറേ വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും നിറഞ്ഞൊരു സാധനമാണ് ആലോവേറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു തണ്ട് ആലോവേറ മുറിച്ചതിന് ശേഷം അതിൻ്റെ മേലുള്ള ഡസ്റ്റെല്ലാം കഴുകി വൃത്തിയാക്കുക. അത് മാത്രമല്ല അന്ന് വരുന്ന ഒരു മഞ്ഞ കളർ ഫ്ലൂയിഡ് ഉണ്ടാവും, അത് കുറച്ച് പോയിസണസ് ആണ്. അതും കൂടെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് അത് രണ്ടായിട്ട് പകുതിക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അതിനകത്ത് ഉലുവയിട്ട് ഇട്ട് വെക്കാനാണ് പോകുന്നത് മുളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കെയർഫുള്ളായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം അത് രണ്ടായിട്ട് അങ്ങ് നടുവോടെ അന്ന് പൊളിച്ചു കൊടുത്താൽ മതി. കെയർഫുള്ളായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സമമായിട്ട് വെട്ടുക. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ആ ആലുവരയുടെ ജെല്ലുണ്ടാവും. അപ്പോൾ മുളപ്പിച്ചെടുക്കാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ സെൻറ്റർ പോർഷനിലായിട്ട് വെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ രണ്ട് സ്പൂണ് ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഉലുവ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആലുവരയുടെ അകത്ത് ഇട്ട് കൊടുത്ത് ടൈറ്റായിട്ട് കെട്ടിവെച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമെല്ലാം ആയി കഴിയുമ്പോൾ അത് മുളച്ചു വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ആലുവരയുടെ ജെല്ലിൽ കിടന്നാണ് ഈ ഉലുവ മുളച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആലുവരയുടെ എല്ലാ സത്തും നമുക്ക് ഉലുവയിൽ കിട്ടുന്നതായിരിക്കും. ഈ ഉലുവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മെത്തേഡ് നമുക്ക് എണ്ണ കാച്ചാനായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഉലുവ എടുത്തിട്ട് നമ്മൾ ഈ ആലുവര ഫുള്ളായിട്ട് അങ്ങ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമ്മൾ എണ്ണയിലോ വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ ഇട്ട് കാച്ചിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ദിവസം യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നല്ല കുളിർമ നൽകുന്ന ഒരു സാധനമാണ്. നമ്മുടെ കണ്ണുകൾക്കും കാഴ്ചശക്തിക്കും വളരെ നല്ലതാണ്. അത് മാത്രമല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നല്ല ഹോട്ട് ബോഡി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോഡി എപ്പോഴും നമുക്ക് കൂളായിട്ട് വെക്കാനായിട്ട് വളരെ നല്ലൊരു ഹെയർ പാക്കാണ്. അതുപോലെ തന്നെ എണ്ണയാണെങ്കിലും ഗുണം നൽകുന്ന ഒരു എണ്ണയാണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയതിൽ കിട്ടുന്നത്. സൈനസും അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അതായത് വളരെ തണുപ്പുള്ളൊരു എണ്ണയാണ്. അപ്പോൾ കുറേ നേരം തലയിൽ വെക്കാനായി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഹെയർ പാക്കും കുറേ നേരം ഈ സൈനസ് ഉള്ളവരാണെങ്കിലും അലർജി ഉള്ളവരാണെങ്കിലും ഒക്കെ ആണെങ്കിൽ കുറേ നേരം വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് നേരം മാത്രം വെക്കുക ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം. ആലുവരനകത്ത് ഉലുവയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ഒരു നൂലുപയോഗിച്ച് അത് കെട്ടി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമെല്ലാം ആകുമ്പോൾ ഉലുവ മുളയ്ക്കാനായിട്ട് തുടങ്ങും. മുളച്ച് കഴിയുമ്പോൾ നമുക്ക് ആലുവരുടെ സത്തെല്ലാം തന്നെ നമുക്ക് ഉലുവയിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ആ ഉലുവ എടുത്ത് ഉപയോഗിക്കാം. ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് കുറച്ച് പണിയുള്ള പ്രോസസ്സാണ്. എന്നാലും നമുക്കൊരു ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നമ്മുടെ മുടിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതിൽ എനിക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് അത്രയ്ക്കും നല്ലൊരു കാര്യമാണ്, നല്ല സത്തുള്ളൊരു സാധനമാണ്. നമുക്ക് നമ്മുടെ മുടിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് കാച്ചി ഉപയോഗിക്കുകയാണെങ്കിലും ഉപയോഗിക്കാം, അതും നല്ലതാണ്. രണ്ടും ഉപയോഗിക്കുകയാണെങ്കിലും ചെയ്യും. ഹെയർ പാക്കായിട്ടും എണ്ണയായിട്ടും രണ്ടും ഉപയോഗിക്കുകയാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ടൈറ്റായിട്ടും ഞാൻ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആലുവേറ ഉലുവയും പുറത്ത് വരാത്ത രീതിയിലാണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്.
കടയിൽ കിട്ടുന്ന ഈ തുണിയുടെ ബാഗില്ല, അതിനകത്തിട്ട് നമുക്ക് ചുരുട്ടി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തുണിയില്ലേ, കോട്ടൺ തുണിയായാലും ശരി, അതാണെങ്കിലും നമുക്ക് മസ്ലിൻ ക്ലോത്ത് പോലത്തെ തുണിയായാലും അതിൽ ചുരുട്ടിയിട്ട് നമ്മളൊരു ഡാർക്ക് ഏരിയയിൽ വീടിനകത്ത് തന്നെ കിച്ചണിലായാലും എവിടെയെങ്കിലും കുറച്ച് ഇരുട്ടായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം ആകുമ്പോൾ നമുക്ക് മുളച്ച് കിട്ടും. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കാൻ പോകുന്നത്. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ തുറക്കാൻ പോവാണ്. ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തു. ഇപ്പോൾ ഹെയർ പാക്ക് ആയതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് മുളച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മുളച്ച് കിട്ടും. അപ്പോൾ ഇത് രണ്ട് ദിവസം ആയതുകൊണ്ട് അത്രയ്ക്ക് മുളച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് കുറച്ച് മുളച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അവിടെ ഓരോരുന്ന് മുളച്ച് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു ദിവസം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ നന്നായിട്ട് മുളച്ച് കിട്ടിയിട്ടുണ്ടാവും. കുഴപ്പമില്ല, രണ്ട് ദിവസം വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ച് മാത്രമേ മുളച്ചിട്ടുണ്ടാവുന്നുള്ളൂ. നിങ്ങൾക്ക് മൂന്ന് ദിവസം വെക്കുകയാണെങ്കിലും വെക്കാൻ, എല്ലാം മുളപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം വെച്ചിട്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അതിനകത്തുള്ള ഉലുവ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ കാച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഫുള്ളായിട്ട് ഈ ആലുവേറ അങ്ങനെ കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് ചെറിയ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് എണ്ണയിലിട്ട് കാച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഹെയർ പാക്ക് ആയതുകൊണ്ട് ഉലുവ മാത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ആലുവേറേനകത്ത് അത്രയ്ക്ക് സത്തൊന്നും ഉണ്ടാവില്ല. ഉലുവയിലായിരിക്കും ആലുവേറ ജെല്ലിൻ്റെ എല്ലാ സത്തുകളും അത് ഉറിഞ്ചെടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മളെടുത്ത ഉലുവ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ തൈര് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. തൈര് തന്നെ ഇടണമെന്ന് ആവശ്യമില്ല, നമുക്ക് കഞ്ഞിവെള്ളം ആണെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ വെറും വെള്ളത്തിൽ വേണമെങ്കിലും നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കഞ്ഞിവെള്ളം ആണെങ്കിലും ചേർക്കാം, അതും വളരെ നല്ലതാണ്. കഞ്ഞിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇട്ടിട്ട് നമുക്ക് ഉലുവയ്ക്ക് വേണ്ട അത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ പ്രോഡക്റ്റ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ തൈരോ ചേർത്തിട്ട് അരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തിക്കായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ഇട്ടാൽ മതിയാവുന്നതാണ്. നിങ്ങൾക്ക് മുടിയിൽ വേണമെങ്കിലും ഇടാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ മാത്രമാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ മാത്രം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകി കളയാം. കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മുടിയിൽ നല്ല സോഫ്റ്റ്നെസ്സും നല്ല ഷൈനും ഫീൽ ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരാനായിട്ട് വളരെയധികം സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.